നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ട്രാൻസ്ഫർ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറന്ന നാൾ മുതൽ യൂറോപ്യൻ മാധ്യമങ്ങളിൽ നിറയുന്ന പേരുകളിൽ ഒന്നാണ് മെസ്യൂട്ട് ഓസിലിൻ്റേത്. അദ്ദേഹം ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മറ്റ് ക്ലബ്ബുകളിലേക്ക്, ആഴ്സണൽ വിട്ട് മറ്റ് ക്ലബ്ബുകളിലേക്ക് കൂടുമാറിയേക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. MLS ക്ലബ്ബുകളുടെ പേര് കേൾക്കുന്നു. ഒപ്പം ടർക്കിഷ് ക്ലബ്ബായ ഫെനർബാഷയിലേക്ക് അദ്ദേഹം ഈ ജനുവരിയിൽ തന്നെ കൂടുമാറുമെന്ന ആ ഒരു റൂമറുകൾ വളരെ ശക്തവുമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏജന്റ് ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചിരിക്കുന്നു. എർക്കുട്ട് സോഗട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏജന്റ് വളരെ വിശദമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മെസൂട്ട് ഓസിലിന് ഇപ്പോഴും ലണ്ടൻ വിട്ടു പോകണമെന്ന് താല്പര്യമില്ല. അദ്ദേഹത്തിന് ആഴ്സണൽ വിട്ട് ഇപ്പോൾ തന്നെ പോകണമെന്ന് താല്പര്യമില്ല. ഈ ഒരു കോൺട്രാക്ട് പീരീഡ് അവസാനിച്ചിട്ട് മാത്രം അവിടെ നിന്ന് മൂവ് ചെയ്യാനാണ് താരം താല്പര്യപ്പെടുന്നത്. പക്ഷേ ഫുട്ബോളാണ്, എന്തു മാറ്റവും എപ്പോഴും സംഭവിക്കാം എന്നും അദ്ദേഹത്തിൻ്റെ ഏജന്റ് പറഞ്ഞു വെക്കും. നമുക്ക് ഏതായാലും ഏജന്റ് പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു ജനുവരി മാസം വരെ ഞങ്ങൾ ലീഗലി മറ്റ് ക്ലബ്ബുകളുമായിട്ട് സംസാരിക്കാൻ എലിജിബിൾ ആയിരുന്നില്ല. ഇപ്പോൾ കോൺട്രാക്റ്റിൻ്റെ അവസാന മാസങ്ങളിലേക്ക് കടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് മറ്റ് ക്ലബ്ബുകളുമായിട്ട് സംസാരിക്കാൻ കഴിയും. വ്യത്യസ്തമായ ക്ലബ്ബുകളുമായി ഞങ്ങളിപ്പോൾ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. പേരുകൾ ഞാൻ പറയുന്നില്ല, കാരണം അത് അൺപ്രൊഫഷണലായി പോവും. പക്ഷേ 6 മാസം മാത്രമേ ഇനി കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റ് ക്ലബ്ബുകളുമായിട്ട് ചർച്ച നടത്തുക എന്നതിൽ ഒരു അസ്വാഭാവികതയുമില്ല. സ്വാഭാവികമായിട്ടും ഏതൊരു താരത്തിനും കോൺട്രാക്റ്റിൻ്റെ അവസാന നാളുകളിൽ ഇങ്ങനെ ചർച്ച ചെയ്യാവുന്നതാണ്. ഓസിൽ ഒരു പക്ഷേ വരുന്ന സമ്മർ വരെ ആഴ്സണലിൽ തന്നെ തുടർന്നേക്കും. അതല്ല, ചിലപ്പോൾ ജനുവരിയിൽ ക്ലബ്ബ് വിട്ടു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കോൺട്രാക്റ്റ് കാലാവധി തീരുന്നത് വരെ ആഴ്സണലിൽ തന്നെ തുടരുക എന്നത് തന്നെയാണ്. പക്ഷേ അതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കും. ഇത് ഫുട്ബോളാണ് എന്ന കാര്യം മറക്കരുത്. ഞങ്ങളിപ്പോൾ ഏതായാലും എല്ലാ ഓപ്ഷൻസും പരിഗണിക്കുകയാണ്. ജനുവരിയിൽ ക്ലബ്ബ് വിടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ സമ്മറിലാണെങ്കിൽ ഏതൊക്കെ ക്ലബ്ബുകളിൽ നിന്ന് ഉള്ള ഓഫറുകൾ ഉണ്ടാകും, ഇതെല്ലാം പരിഗണിക്കുന്നുണ്ട്. ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം, ജനുവരിയിലാണ് അദ്ദേഹത്തിന് ക്ലബ്ബ് വിടേണ്ടതെങ്കിൽ ഞാൻ ആഴ്സണലുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അതായത് സമ്മറിലാണ് പോകുന്നതെങ്കിൽ അത്തരത്തിൽ ആരുമായിട്ടും സംസാരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാം. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. വരുന്ന ഒരു 10 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഇപ്പോൾ ഓസിലിൻ്റെ ഏജന്റ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഓസിലിന് ഇപ്പോഴും ആഴ്സണലിൽ തന്നെ തുടരാനാണ് താല്പര്യം. ഈ ഒരു സമയം കഴിഞ്ഞിട്ട്, അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൻ്റെ സമയം കഴിഞ്ഞിട്ട് മാത്രം ക്ലബ്ബ് വിട്ടു പോകാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോഴും മറ്റ് ക്ലബ്ബുകളിൽ നിന്നുള്ള ഓഫറുകൾ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏജന്റ് പറഞ്ഞു വെക്കുന്നത്. നിലവിൽ ഫെനർബാഷയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു. MLS ക്ലബ്ബായ DC യുണൈറ്റഡിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ തങ്ങളുടെ പ്രിയപ്പെട്ട താരം ആഴ്സണൽ വിട്ടു പോകുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് ആരാധകരുണ്ട്. കാരണം ഈ സീസണിൽ അദ്ദേഹത്തെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഒരൊറ്റ മത്സരം പോലും കളിക്കാനുള്ള അവസരം കൊടുത്തിട്ടില്ല. പ്രതിഭാധനനായ ഒരു താരത്തെ ഇങ്ങനെ ഫ്രീസ് ചെയ്യുന്നതിനോട് പലർക്കും എതിർപ്പുമുണ്ട്. പക്ഷേ ഓസിൽ എന്തുകൊണ്ടാണ് ക്ലബ്ബ് വിട്ടു പോകേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ നിലവിലെ ഒരു വേജസ് എന്ന് പറയുന്നത് 350,000 pounds പെർ വീക്കാണ്. തീർച്ചയായിട്ടും അത് ഉപേക്ഷിച്ച് അദ്ദേഹം അവിടെ നിന്ന് മൂവ് ചെയ്യുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.